സുരേഷ് ഗോപിക്ക് ഗോപിക്കറിയില്ലേ മെട്രോ റെയിൽ സർവീസ് മെട്രോ നഗരങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് എന്നിട്ടും തെരഞ്ഞെടുപ്പ് പറയുന്ന സമയത്ത് തൃശ്ശൂർക്ക് മുന്നിൽ ഒരു മടിയും കൂടാതെ കേന്ദ്ര സഹമന്ത്രി ഉറപ്പ് നൽകി തൃശ്ശൂരിനായി ഞാൻ മെട്രോ കൊണ്ടുവരും അല്ലെങ്കിൽ കൊച്ചി മെട്രോ ആലുവയിൽ നിന്ന് തൃശ്ശൂരിൻ്റെ നടുവിലേക്ക് വലിച്ചെത്തിക്കുമെന്ന് എന്നിട്ട് ചുമതലയേറ്റപ്പോൾ സുരേഷ് ഗോപി എത്തി കൊച്ചി മെട്രോ അധികൃതരെ കണ്ടു മെട്രോ അങ്ങെടുക്കാൻ അപ്പോഴാണ് അറിഞ്ഞത് മെട്രോ ട്രെയിനുകൾ മെട്രോ നഗരങ്ങളിലേക്ക് ഉള്ളതാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നയമാണെന്ന് അത് സംസ്ഥാനത്തിന്റെ തീരുമാനമല്ല എന്നും കൊച്ചി മെട്രോ തൃശ്ശൂരിൽ എത്തണമെങ്കിൽ മെട്രോ നയത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ തന്നെ നേരിട്ട് സുരേഷ് ഗോപിയെ അറിയിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ മെട്രോ പദ്ധതിക്ക് നയമില്ലാത്തതിനാൽ കെ എം ആർ എല്ലിന് നിലവിലെ റൂട്ടിൽ സാധ്യതാ പഠനം നടത്താനും ആകില്ലെന്നും ബെഹ്റ ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപിയുടെ ഡൽഹി എൻ സി ആർ അതായത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മെട്രോ മാത്രമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ സർവീസ് നടത്തുന്നത് അത് സുരേഷ് ഗോപിക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പാവം സുരേഷ് ഗോപി കരുതിയത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ഓടുന്ന ട്രെയിനാണെന്ന് എന്തായാലും സുരേഷ് ഗോപി കേരളത്തിൽ ലക്ഷ്യമിട്ട ഒരു പദ്ധതി ആദിമത്തിന് ചുറ്റിപ്പോയി കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം ഏത് മന്ത്രിയായാലും ജനങ്ങൾക്ക് ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകാൻ നയങ്ങളിൽ നിന്ന് വിരിചലിക്കാൻ സാധിക്കാത്ത മേഖലകൾ ഏതൊക്കെയെന്നും സുരേഷ് ഗോപി ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ദയവു ചെയ്ത് മഴ പെയ്യുന്നത് പോലെ പ്രഖ്യാപനങ്ങൾ നടത്തരുത് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചാടി നിക്കരുത് നിങ്ങളുടെ സംസ്ഥാന ഘടകവുമായി ആലോചിക്കണം ഏതൊക്കെ പദ്ധതികളാണ് കേരളത്തിന്റെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൊണ്ടുവരേണ്ടതെന്നും ജില്ലാ ബി ജെ പി ഘടകങ്ങളുമായി നിങ്ങൾ ആലോചിക്കണം ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒറ്റയാൽ പ്രസ്ഥാനമായി ഇങ്ങനെ നീങ്ങിയാൽ ഒടുവിൽ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും അങ്ങനെ തന്നെ ഇരിക്കും എന്നുകൂടി സുരേഷ് ഗോപി ഓർക്കണം അല്ലെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചതും മന്ത്രിയായതുമൊക്കെ സുരേന്ദ്രനും സംസ്ഥാന ഘടകത്തിനും ഒരു റോളുമില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് സിനിമ നടനായതുകൊണ്ട് ജയിച്ചു എന്നാണ് ഇപ്പോഴത്തെ വൈപ്പ് അപ്പോൾ കൊല്ലത്ത് മുകേഷ് എന്തുകൊണ്ട് ജയിച്ചില്ല എന്നും ചോദിക്കേണ്ടി വരും സിനിമ നടനായതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെങ്കിൽ പിന്നെ തങ്ങളുടെ ഉപദേശം എന്തിനാണെന്നാണ് ബി ചോദിക്കുന്നത് എന്തായാലും ഇതിൽ നിന്ന് വ്യക്തമാണ് ബി സംസ്ഥാന ഘടകത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്ല ജോർജ് കുര്യൻ തന്നെയാണ് ജോർജിനെ മന്ത്രിയാക്കുമെന്ന് കേട്ടപ്പോൾ നമ്മുടെ പി സി ജോർജ് വരെ ഒന്ന് പ്രതീക്ഷിതാണ് എന്തായാലും ജോർജ് കുര്യൻ മന്ത്രി സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിന് ചെറുതല്ല കോട്ടം വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ലല്ലോ ഒരാളും കൂടെ ആയില്ലേ ഇനിയിപ്പോൾ എത്തുമ്പോഴേക്കും പത്രക്കാർ സുരേഷ് ഗോപിയുടെ സ്ഥിരം ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഉറപ്പാണ് പെട്രോളിന് ഇനി എന്ന് വില കുറയുമെന്ന് ഒട്ടും ഉത്തരമില്ലാത്ത ചോദ്യം അതും ഒരു നയപരമായ കാര്യമാണെന്നും നയപരമായ ഉത്തരമാണ് നൽകേണ്ടതെന്നും സുരേഷ് ഗോപി ഒന്ന് അറിഞ്ഞിരിക്കണം